ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് മൈസെൽഫ് ഡോക്ടർ ശുഭ നമ്മൾക്ക് നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് പോവാം ഇന്നലെ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് എക്സ്പെക്ടേഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന പോർഷനും എക്സ്പെക്ടേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന പോർഷനും നമ്മൾ ഇന്നലെ പഠിച്ചു ഇന്ന് നമുക്കതിൻ്റെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം വിച്ച് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷനും അതേപോലെ എക്സിൻ്റെ ഫംഗ്ഷൻ്റെ എക്സിൻ്റെ ഫങ്ഷൻ ഫൈവ് എക്സ് അതിൻ്റെ എക്സ്പെക്റ്റേഷനും ഈ രണ്ട് പോർഷൻസും അതിനോട് അസോസിയേറ്റ് ചെയ്ത പ്രോബ്ലംസുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഹിയർ വി ഹാവ് ദ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് എക്സ് ഇസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് നിങ്ങൾക്കറിയാമല്ലോ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ് വിൽ നോർമലി ലൈവ് വിത്തിൻ എ റേഞ്ച് സീറോ ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു വൺ അല്ലെങ്കിൽ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ഇങ്ങനെ ഒരു റേഞ്ചിലായിരിക്കും ആ റാൻഡ് വേരിയബിളിൻ്റെ വാല്യൂസ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് സോ എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇവിടെയും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ മീനിങ് സെയിം തന്നെയാണ് ഇറ്റ് ഈസ് ആവറേജ് വാല്യൂ ഓഫ് എക്സ് ഇൻ ദ ലോങ് റൺ മൾട്ടിപ്പിൾ പ്രാവശ്യം ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് നോർമലി വെൻ എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമ്മളുടെ കയ്യിൽ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സിൻ്റെ റേഞ്ചും ഉണ്ടായിരിക്കണം അതിൻ്റെ പ്രോബർട്ടി ഡെൻസിറ്റി ഫംഗ്ഷനും ഉണ്ടായിരിക്കണം പ്രോബിൾട്ടി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡ്മേരിയബിൾ ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ് സാധാരണ ഗതിയിലെ പ്രോബിൾട്ടി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇസ് ഒപ്റ്റൈൻഡസ് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എക്സ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോബിൾട്ടി ദാറ്റ് ദ റാൻഡ്മേരിയബിൾ എക്സ് ലൈസ് ഇൻ എൻ ഇൻഫിനിറ്റിസ്മിലി സ്മോൾ ഇൻറ്റർവൽ അപ്പോൾ അതിൻ്റെ പ്രോബിൾട്ടി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഫോമും എക്സിൻ്റെ റേഞ്ചും നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഫൗണ്ട് ഔട്ട് യൂസിങ് ദ ഫോമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രൽ ഓവർ എക്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേർട്ടിക്കുലർ റാൻഡവേരിയബിളുടെ റേഞ്ച് എന്താണോ അത് ആ വേരിയബിൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് സീറോ ടു വണ്ണിലാണെങ്കിൽ റേഞ്ച് ഓഫ് ഇൻറ്റഗ്രേഷൻ വിൽ ബി ഫ്രം സീറോ ടു വൺ അതല്ല ആ വേരിയബിൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതെങ്കിൽ

അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ലാത്ത എക്സാമ്പിൾസ് ഉണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഇത് ഇത് കോഷി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും എഫ് എക്സിൻ്റെ വാല്യൂ വൺ ബൈ പൈ ഇൻ ടു വൺ പ്ലസ് എക്സ് സ്ക്വയർ വെർ എക്സ് ലൈസ് ഇൻ ദി ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൻ്റെ ഒരു എക്സാമ്പിളാണ് അതിൻ്റെ കാരണം ഇതാണ് നമ്മളുടെ എഫെക്സായിട്ട് നമ്മളുടെ ഇതിൽ കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഫോമിലെ അനുസരിച്ച് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്തായിരിക്കും ഇറ്റ് വിൽ ബി റേഞ്ച് ഓഫ് ഇൻറ്റഗ്രേഷൻ വിൽ ബി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പിന്നെ എക്സ് ഉണ്ട് അതിനെ എഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എഫ് എക്സിൻ്റെ ഫോം ഇതാണ് ദിസ് ദ കോഷി ഡിസ്ട്രിബ്യൂഷൻ സോ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അങ്ങനെയാണ് ഇതിൻ്റെ പേര് ഈ രീതിയിൽ എഫെക്സ് വരികയാണെങ്കിൽ നമ്മൾ ആ പി ഡി എഫിനെ അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരാണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന എഫെക്സ് എന്ന് പറയുന്ന ഫങ്ഷനെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഫോമുല അനുസരിച്ച് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ നമുക്കൊരിക്കലും ഈ ഇൻറ്റഗ്രലിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആൻസർ ആയിട്ട് കിട്ടില്ല കാരണം ദിസ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സോ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യില്ല അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആണെങ്കിൽ യു ഹാവ് ടു സേ ഇറ്റ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻ എഫ് എക്സ് ഡി എക്സ് ഇഫ് ദ ഇൻറ്റർഗ്രൽ ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ഇനിയും നമ്മളതിൻ്റെ നെക്സ്റ്റ് എക്സ്റ്റൻഷനിലേക്ക് പോകാം എക്സ് എന്ന് പറയുന്ന ഒരു ആൻഡ് വേരിയബിൾ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോമിലെയാണ് ഇത് അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സിന് പകരം എക്സിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിലോ എ ഫംഗ്ഷൻ ഓഫ് എക്സ് അപ്പോൾ ലെറ്റ് ഫൈവ് ഓഫ് എക്സ് ബി എനി ഫങ്ഷൻ ഓഫ് എക്സ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെയാണ് ഫൈവ് എക്സ് ഇസ് എനി ഫങ്ഷൻ ഓഫ് എക്സ് അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഫൈ എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സസ് ഇൻറ്റെഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ഫൈവ് എക്സസ് ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഫൈവ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് എന്താണോ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ വരുന്നത് അതിനെ എഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിൻ്റെ ടോട്ടൽ റേഞ്ചിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ദാറ്റ് ഓക്കെ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ എക്സ് ആണ് വരുന്നതെങ്കിൽ എക്സിനെ എഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ റേഞ്ചിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അതല്ല ഉള്ളിൽ എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ ടു എക്സ് എന്നാണ് വരുന്നതെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ടു എക്സ് വിൽ ബി ഇൻറ്റഗ്രൽ ഓവർ ടു എക്സിൻ്റെ എഫെക്സ് എന്താണോ അവിടെ ആ ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ എഫെക്ട്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എഗെയിൻ ദ കണ്ടീഷൻ ഓഫ് അബ്സുലൂട്ട് കൺവെർജൻസി എക്സിസ്റ്റ് ഹിയർ ഓൾസോ ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പറയാണ് സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വെൻ എക്സ് ഇസ് ഡിസ്ക്രീറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യാൻ ബി ഡിഫൈൻഡ് സമ്മേഷൻ ഓർ എക്സ് എക്സ് ഇൻറ്റു എഫ് എക്സ് ആൻഡ് വെൻ എക്സ് ഇസ് കണ്ടിന്യൂസ് ഇറ്റ് ബിക്കംസ് ഇൻറ്റഗ്രൽ ഓർ എക്സ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് ഇവിടെ സമ്മേഷൻ ചെയ്തു ഡിസ്ക്രീറ്റ് കേസിൽ ഇൻ്റഗ്രേറ്റ് ആയപ്പോൾ സോറി കണ്ടിന്യൂസ് ആയപ്പോൾ നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു അതേപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവറെക്സ് ഫൈവ് എക്സ് ഇൻറ്റു എഫ് എക്സ് ആയിരുന്നു ഡിസ്ക്രീറ്റ് കേസിൽ കണ്ടിന്യൂസ് ആയപ്പം സമ്മേഷൻ്റെ സ്ഥാനത്ത് ഇൻറ്റെഗ്രൽ വന്നു ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഫൈവ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് അപ്പം കണ്ടിന്യൂസ് കേസായാലും ശരി ഡിസ്ക്രീറ്റ് കേസ് ആയാലും ശരി എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ പോപ്പുലേഷൻ മീൻ ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ദ പോപ്പുലേഷൻ മീൻ ഓഫ് ദ റാൻഡം വേരിയബിൾ കാരണം നമ്മൾ സമ്മേഷൻ ചെയ്യുമ്പോഴും ഇൻ്റഗ്രൽ ചെയ്യുമ്പോഴും എക്സിൻ്റെ ഫുൾ റേഞ്ച് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതൊരു പോപ്പുലേഷൻ പാരാമീറ്ററാണ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പിന്നെ അടുത്ത വർഷം അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂസിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് ഇസ് ആക്ച്വലി അ പാരാമീറ്റർ അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് എക്സ്പെക്റ്റേഷനെ പറ്റിയിട്ട് നമുക്കറിയാനുള്ള കാര്യങ്ങൾ എക്സ്പെക്റ്റേഷൻ ഓഫ്

എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റെഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻ ടു എഫ് എക്സ് ഡി എക്സ് അപ്പോൾ ഈ ഫോമിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് സോ വി ആർ ഫസ്റ്റ് ഗോയിങ് ത്രൂ ദ ഗിവൺ തിങ്സ് ഗിവൺ ദാറ്റ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു തേർട്ടി എക്സ് റേസ്റ്റ് ഫോർ ഇൻറ്റു വൺ മൈനസ് എക്സ് കോമ സീറോ ലെസ് ആൻ ഓഡ് ഈക്വൽ ടു എക്സ് ലെസ് ആൻ ഓർഡർ ഈക്വൽ ടു വൺ നമുക്ക് തന്നിരിക്കുന്ന പി ഡി എഫ് ആണത് സോ ഫോമിലനുസരിച്ച് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സസ് ഇൻറ്റെഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഇൻറ്റഗ്രൽ ഓവർ എക്സ് എന്ന് വെച്ചാൽ എന്താണോ ആ ഒരു പെർട്ടിക്കുലർ കേസിലെ എക്സിൻ്റെ റേഞ്ച് അതിൽ ആ റേഞ്ചിലാണ് ഇൻ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് സീറോ ടു വൺ ആണ് സോ ഇറ്റ് ബിക്കംസ് ഇൻറ്റഗ്രൽ സീറോ ടു വൺ എക്സ് ഇൻറ്റു എഫ് എക്സ് എഫ് എക്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു തേർട്ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ദി ഇൻറ്റഗ്രൽ സൈൻ സോ ഇറ്റ് ബിക്കംസ് തേർട്ടി ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു ഫോറിനെ നമ്മൾ എക്സ് റേസ് ടു ഫൈവ് എന്ന് എഴുതി ഇൻറ്റു വൺ മൈനസ് എക്സ് ഡി എക്സ് എപ്പോഴും ഓർത്തോണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ആയിട്ടാണ് കിടക്കുന്നത് ഇൻറ്റഗ്രൽ നമുക്കിതിനെ ആ പ്രോഡക്റ്റ് ഫോമിൽ ഇൻറ്റഗ്രൽ യു വി എന്നുള്ള ഫോമിലേക്ക് ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ എപ്പോഴും അതിനെക്കാട്ടി എളുപ്പം ഇതിനെങ്ങ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും എക്സ് റേസ് ടു ഫൈവ് മൈനസ് എക്സ് റേസ് ടു സിക്സ് അല്ലേ എക്സ് റേസ് സോ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ സീറോ ടു വൺ എക്സ് റേസ് ടു ഫൈവ് മൈനസ് എക്സ് റേസ് ടു സിക്സ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും പ്രോഡക്റ്റ് ഫോമിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെ എളുപ്പം സോ ഇൻ്റഗ്രൽ സീറോ ടു വൺ തേർട്ടി പുറത്തുണ്ട് ഇൻറ്റഗ്രൽ സീറോ ടു വൺ എക്സ് റേസ് ടു ഫൈവ് എന്താണ് എക്സ് റേസ് ടു സിക്സ് ബൈ സിക്സ് മൈനസ് ഇൻറ്റഗ്രൽ സീറോ ടു വൺ എക്സ് റേസ് ടു സിക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു സെവൻ ബൈ സെവൻ അപ്പോൾ ഇതിൻ്റെ ഇൻറ്റെഗ്രൽ ബിക്കംസ് എക്സ് ടേസ് ടു സിക്സ് ബൈ സിക്സ് മൈനസ് എക്സ്റ്റേസ് ടു സെവൻ ബൈ സെവൻ ഇൻ ദ ലിമിറ്റ് സീറോ ടു വൺ സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദി ആൻസറേസ് തേർട്ടി ബൈ ഫോർട്ടി ടു വിറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ സെവൻ ഇതാണ് നമ്മളുടെ കണ്ടിന്യൂസ് കേസിലെ ഫസ്റ്റ് പ്രോബ്ലം വി ക്യാൻ ഗോ ഇൻ ടു ശരിക്കും ഒരു ഇതി നോക്കിയാൽ കണ്ടിന്യൂസ് കേസിലെ പ്രോബ്ലംസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണെന്ന് തോന്നുന്നു ഡിസ്ക്രീറ്റ് കേസിനെക്കാട്ടിലും സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം വിച്ച് ഈസ് യുവർ എക്സാമ്പിൾ സെവൻ ഫ്രം പേജ് പി സെവൻ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ഹാവിങ് എ വെരി സ്മോൾ ആൻസർ സോ സി ദസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ യു ഹാവ് ടു റീഡ് എ ക്വസ്റ്റിൻ മൾട്ടിപ്പിൾ ടൈംസ് വെൻ ഇറ്റ് കംസ് വെൻ യു തിങ്ക് ഇൻ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നാൽ മാത്രമേ നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ ദ ക്വസ്റ്റിനസ് എ ഡോക്ടർ അഡ്വൈസസ് എ പേഷ്യൻറ്റ് ടു ഗോ ഓൺ എ പേർട്ടിക്കുലർ ഡയറ്റ് ഫോർ ടു വീക്സ് ഡോക്ടർ അഡ്വൈസസ് എ പേഷ്യൻറ്റ് ടു ഗോ ഓൺ എ പെർട്ടിക്കുലർ ഡയറ്റ് ഫോർ ടു വീക്സ് കൺസിഡറിംഗ് ദ ജനറൽ കണ്ടീഷൻസ് For the body, the amount of weight the patient may lose is assumed to be between 5 kilograms and 10 kilograms, and all the amounts are felt equally likely. Find the expected loss of weight. Another question, no, 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 okay. a doctor advises a patient to go on a particular diet for 2 weeks. ഒരു ഡോക്ടറെ ഒരു പേഷ്യൻറ്റ് വന്നപ്പോൾ ഡോക്ടർ പേഷ്യൻറ്റിനോട് പറയാണ് നിങ്ങൾ അടുത്ത രണ്ടാഴ്ചത്തേക്ക് ഒരു ഡയറ്റിൽ പോകണം കാരണം നിങ്ങളുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാനുണ്ട് കൺസിഡറിങ് ദ ജനറൽ കണ്ടീഷൻസ് ഫോർ ദ ബോഡി ദി എമൗണ്ട് ഓഫ് വെയ്റ്റ് ദ പേഷ്യൻറ്റ് മേ ലൂസ് ഈസ് അസ്യൂംഡ് ടു ബി ബിറ്റ്വീൻ ഫൈവ് കിലോഗ്രാം ആൻഡ് ഗ്രോം ഫൈവ് കിലോഗ്രാം ആൻഡ് ടെൻ കിലോഗ്രാംസ് അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ ശരീരപ്രകൃതം അനുസരിച്ച് അയാളുടെ അപ്പോൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഡയറ്റിൽ പോകാൻ പറയുന്നത് അയാളുടെ വെയ്റ്റ് ലോസ് അഞ്ച് കിലോയ്ക്കും പത്ത് കിലോയ്ക്കും ഇടയിൽ നിൽക്കാനാണ് സാധ്യത ആൻഡ് ഓൾ ദി എമൗണ്ട്സ് ആർ ഫെൽഡ് ഈക്വലി ലാക്കി അഞ്ചിനും ഫൈവിനും ടെന്നിനും ഇടയിലുള്ള എല്ലാ വാല്യൂസും എല്ലാ റിയൽ വാല്യൂസും ആകാം ആ ഒരു പെർട്ടിക്കുലർ ആൾ രണ്ട് ആഴ്ച ഡയറ്റ് എടുക്കുമ്പോൾ അയാളുടെ വെയ്റ്റിന് എത്ര കുറവുണ്ടാകും എന്ന് ചോദിച്ചാൽ അഞ്ച് കിലോയ്ക്കും പത്ത് കിലോയ്ക്കും ഇടയിലുള്ള ഏത് റിയൽ നമ്പറും അതിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ആൻസർ ആകാം അങ്ങനെ ഏത് റിയൽ നമ്പറും വരാനുള്ള ചാൻസ് ഈക്വലി ലൈക്ലി ആണ് എന്താണ് ഈക്വലി ലൈക്ലി എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രോബിൾറ്റിയുടെ പാർട്ടിൽ ടു ഇവൻസ് ആർ സെറ്റ് ടു ബി ഈക്വലി ലൈക്ലി വെൻ ദ പ്രോബിൾറ്റീസ് ആർ ദ സെയിം വെൻ ദ ചാൻസസ് ഓഫ് ഒക്കറൻസസ് ആർ ദ സെയിം അപ്പോൾ ഐ ആൾ വെയ്റ്റ് എന്ന് പറയുന്നത് ക്യാൻ ലൈ ബിറ്റ്വീൻ ഫൈവ് ആൻഡ് ടെൻ ആൻഡ് എനി വാല്യൂ ഇസ് ഈക്വലി ദെർ ഇസ് ഈക്വൽ ചാൻസ് ദാറ്റ് എനി വാല്യൂ ബിറ്റ്വീൻ ഫൈവ് ആൻഡ് ടെൻ മേ ബി ഹിസ് വെയ്റ്റ് ലോസ് ഫൈൻ ദി എക്സ്പെക്റ്റഡ് ലോസ് ഓഫ് വെയ്റ്റ് എന്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണോ ചോദിച്ചേക്കുന്നത് അതായിരിക്കണം നിങ്ങൾ റാൻഡം വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് സോ ഇവിടെ ലോസ് ഓഫ് വെയ്റ്റ് ആണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിനകത്തെ മെയിൻ പോയിൻറ്റ് സോ യുവർ റാൻഡം വേരിയബിൾ ഷുഡ് ബി ഡിഫൈൻഡസ് ലെറ്റ് എക്സ് ബി ദ ലോസ് ഓഫ് വെയ്റ്റ് ഓഫ് ദാറ്റ് പേഷ്യൻറ്റ് സോ ഓൾറെഡി ക്വസ്റ്റിനുണ്ട് ആ ലോസ് ഓഫ് വെയ്റ്റിൻ്റെ പ്രോബിൾ പ്രോബിൾ റേഞ്ച് എന്താണ് എവിടുന്ന് എവിടം വരെ റേഞ്ച് ആകാം എന്നാണ് ആദ്യമേ പറയുന്നത് ഇറ്റ് ക്യാൻ ലൈ ബിറ്റ്വീൻ ഫൈവ് ആൻഡ് ടെൻ ആക്ച്വലി ഒരു കൺ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഫൈവിനും ടെന്നിനും ഇടയിലുള്ള ഏത് റിയൽ നമ്പർ വാല്യൂ എടുക്കാൻ ചാൻസ് ഉള്ള അല്ലെ എടുക്കാവുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് എക്സ് അപ്പോൾ ക്ലിയർലി എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് ഫൈവിനും ടെന്നിനും ഇടയിലുള്ള എല്ലാ റിയൽ വാല്യൂസും ഒരു ഇൻ്റർവെലിനിടയിലെ റിയൽ വാല്യൂസ് മൊത്തം എടുക്കാൻ സാധ്യതയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത് സോ ഹിയർ ക്ലിയർലി യുവർ എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിച്ച് ലൈസ് ബിറ്റ്വീൻ ഫൈവ് ആൻഡ് ടെൻ ഫൈവ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടെൻ എഴുതാം ഫൈവ് ലെസ് ദാൻ ഓർഡർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർഡ് ഈക്വെന്ന് എഴുതിയ ഡസൻ മേക്ക് മച്ച് ഡിഫറൻസ് സോ വി ക്യാൻ സേ ദാറ്റ് യുവർ എക്സ് ലൈസ് ഇൻ ദി ഓപ്പൺ ഇൻ്റർവെൽ ഫൈവ് ആൻഡ് ടെൻ ഇനിയും നമ്മൾക്ക് റാൻഡം വേരിയബിൾ കയ്യിലുണ്ട് റാൻഡം വേരിയബിളുടെ റേഞ്ചും കയ്യിലുണ്ട് ചോദിച്ചേക്കുന്നത് അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് എക്സ്പെക്റ്റഡ് വാല്യൂവിൻ്റെ ഫോമുലെ എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്ര ഓവർ എക്സ് എക്സ് ഇൻ ടു എഫ് എക്സ് ഡി എക്സ് അപ്പോൾ ചെയ്യണമെങ്കിൽ യു നീഡ് യോർ പ്രോബർട്ടി ഡെൻസിറ്റി ഫംഗ്ഷൻ പ്രോബർട്ടി ഡെൻസിറ്റി ഫങ്ഷൻ ഈ കേസിൽ ഒരു ഇൻ്റർവെലിനുള്ളിലുള്ള എല്ലാ വാല്യൂസും ഈക്വലി ലൈക്ക് ലൈക്ലി ആണെങ്കിൽ നമ്മൾ അടുത്ത സെമിലേ നിങ്ങളത് പഠിക്കുന്നുള്ളൂ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതായത് ഒരു ഇടയിലുള്ള എല്ലാ വാല്യൂസും എടുക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം തന്നെ ഈക്വലി ലൈക്ലി ആണെങ്കിൽ അതിൻ്റെ പി ഡി എഫിൻ്റെ ഫോം എന്ന് പറയുന്നത് സപ്പോസ് ഇൻറ്റർവെൽ എ ടു ബി ആണെങ്കിൽ ദ പി ഡി എഫ് വിൽ ബി വൺ ബൈ ബി മൈനസ് എ ഓക്കെ അപ്പം ഇത് ഒരു ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ് അങ്ങനെയാണ് അത് വരുന്നത് ബിക്കോസ് എല്ലാ വാല്യൂസും പോസിബിൾ ആണെങ്കിൽ ദ

എക്സിൻ്റെ ഇൻറ്റഗറിൽ എന്താണ് സ്ക്വയർ ബൈ ടു ഇൻ ദ ലിമിറ്റ് ഫൈവ് ടു ടെൻ സോ ഇറ്റ് ഈസ് വൺ ബൈ ഫൈവ് ഇൻ ടു ഹൺഡ്രഡ് വൺ ബൈ ടു കൂടെ വേണമെങ്കിൽ പുറത്തെടുക്കുക അപ്പോൾ അത് വൺ ബൈ ടെൻ ആവും വൺ ബൈ ടെൻ ഇൻ ടു ഹൺഡ്രഡ് മൈനസ് ട്വൻറ്റി ഫൈവ് വിറ്റ് ഈസ് സെവൻറ്റി ഫൈവ് ബൈ ടെൻ തെറ്റ് ഇസ് സെവൻ പോയിൻറ്റ് ഫൈവ് ശരിക്കും എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ യൂണിറ്റൂടെ ചേർത്തിടുകയാണെങ്കിൽ എന്താണോ എക്സ് എക്സ് എന്ന് പറയുന്നത് ലോസ് ഓഫ് വെയ്റ്റ് ഇൻ കിലോഗ്രാമാണെങ്കിൽ അതുതന്നെ ആയിരിക്കും എക്സ്പെക്ടേഷൻ്റെ യൂണിറ്റ് എക്സ് എന്ന് പറയുന്നത് മണി ഗോട്ടാണെങ്കിൽ എക്സ് റുപ്പീസിലാണെങ്കിൽ അത് തന്നെയായിരിക്കും എക്സ്പെക്ടേഷൻ ഓഫ് എക്സിലെ വാല്യൂൻ്റെയും യൂണിറ്റ് അത് സെയിം ആയിരിക്കും ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സോ ഇത് ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ നോ വിൻ ഗോ ടു ദ തേർഡ് മീൻ തേർഡ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ കൺസിഡറിംഗ് ടുഡേ വിച്ച് ഇസ് എക്സാമ്പിൾ എയ്റ്റ് ഓഫ് പേജ് പി സെവൻ ഇത് ഒരു അല്പം കൂടി ഓരോ ക്വസ്റ്റിനും ആക്ച്വലി ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് ഓരോന്നും ശരിക്കും എൻ്റെ ഒരു കറക്റ്റ് വേയിൽ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ആഫ്റ്റർ ഗോയിങ് ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു ഗോ ത്രൂ ദി എക്സസൈസസ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും ക്ലാസ്സിൽ കവർ ചെയ്യാൻ പറ്റില്ല സോ ദ ഓൺലി തിങ് ദ യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ഗോ ത്രൂ ദി എക്സസൈസസ് ആ സമയത്ത് എന്തെങ്കിലും അതേപോലെ ഡൗട്ട് വരികയാണെങ്കിൽ ഡിസ്കഷൻ സെഷനിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് വർക്കൗട്ട് ചെയ്തു തരാം കഴിയുന്നതും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സിൽ കവർ ചെയ്ത് പോവാം ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാം സോ ദിസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻറ്റം വേരിയബിൾ എക്സ് ഈസ് ഗിവൺ ബൈ എഫ് എക്സ് ഈക്വൽ ടു സീറോ കോമ എക്സ് ലെസ് ആനോർ ഈക്വൽ ടു സീറോ എക്സ് സ്ക്വയർ ബൈ ഫോർ കോമ

ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ ആണ് ക്യാപിറ്റൽ എഫക്ട്സ് ആണ് തന്നേക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ് ക്വസ്റ്റനിൽ തന്നേക്കുന്നത് ഒരു റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ തന്നിട്ട് യു ആർ ഹാസ്റ്റ് ടു ഫൈൻഡ് ദി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഇവിടെ ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് തന്നേക്കുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ റാൻഡ് വേരിയബിൾസൊക്കെ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ തന്നിരിക്കുന്ന ഇങ്ങനെ നിരത്തി എഴുതിയേക്കുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ കുറച്ചുകൂടെ കൺസോളിഡേറ്റ് ചെയ്ത് താഴെ താഴെയായിട്ട് ആയിട്ട് എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് വാട്ട് ഇസ് ഗിവൺ അതായത് എഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ വെൻ എക്സ് ലെസ് ആൻ ഓർഡ് ഈക്വൽ ടു സീറോ എക്സ് സ്ക്വയർ ബൈ ഫോർ വെൻ സീറോ ലെസ് ആൻ ഓർഡർ ഈക്വൽ ടു എക്സ് ലെസ് ആൻ ഓർഡർ ഈക്വൽ ടു വൺ ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് ഹാഫ് വെൻ വൺ ലെസ് ആൻ ഓർഡർ ഈക്വൽ ടു എക്സ് ലെസ് ആൻ ഓർഡ് ഈക്വൽ ടു ടു ഹാഫ് ഇൻ ് ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ ടുക്ക ഹാഫ് ഇൻറ്റു ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഫൈവ് ബൈ റ്റു വെൻ ടു ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ ആൻഡ് ഇസ് ഈക്വൽ ടു വൺ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ ഈ സംഗതിയാണ് ക്വസ്റ്റിനകത്ത് ക്വസ്റ്റിനകത്ത് എന്തോ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ എററുണ്ട് എക്സ് ലെസ് ദാൻ സീറോയുടെ പാർട്ടിൽ യു ക്യാൻ ഇത് ഇത് നോക്കിയിട്ട് യു ക്യാൻ കറക്റ്റ് ദാറ്റ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഉപയോഗിച്ച് ക്യാപിറ്റൽ എഫ് എക്സ് കണ്ടുപിടി സോറി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ എക്സ്ക്യൂസ് മീ സോ അതിൻ്റെ ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് പി ഡി എഫ് കണ്ടുപിടിച്ചിട്ട് പി ഡി എഫ് ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമുല വഴി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കുകയാണ് എന്താണ് എഫ് എക്സും അതായത് പി ഡി എഫും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ പി ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എക്സ് തിരിച്ചിട്ടാൽ ക്യാപിറ്റൽ എഫെക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ അല്ല ഇൻറ്റഗ്രൽ ഓവർ എക്സ് ലെസ് ആൻഡ് ഈക്വൽ ടു സ്മോൾ എക്സ് സ്മോൾ എഫ് എക്സ് അതോ അതിലേക്ക് പോകുന്നില്ല വി ഹാവ് ഓൾറെഡി ലേർഡ് ഓൾ ദാറ്റ് സോ പി ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫെക്സ് ഇത് ഉപയോഗിച്ച് നമ്മൾ പി ഡി എഫ് കണ്ടുപിടിക്കാൻ പോവാണ് ക്യാപിറ്റൽ എഫ് എക്സ് അല്ലെങ്കിൽ സി ഡി എഫ് ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബർട്ടി ഡെൻസിറ്റി ഫങ്ഷൻ കിട്ടും ഇതിനെ തന്നെ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് നോക്കി സീറോയെ ആദ്യത്തെ കേസിൽ എക്സ് ലെസ് ദാൻ സീറോ കേസിൽ സീറോയെ ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ സീറോ തന്നെ ഞാൻ വെറുതെ ഡിഫ്രെൻഷിയേറ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതുകയാണ് എക്സ് സ്ക്വയർ ബൈ ഫോറിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും ടു എക്സ് ബൈ ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടു ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് ഹാഫ് ഇതിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്താൽ ഇതിനെ ഓപ്പൺ ചെയ്യുമ്പം ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് വൺ ബൈ ഫോർ എന്ന് വരും ഹാഫ് ഇൻറ്റു എക്സിൻ്റെ ഡെറവേറ്റീവ്സ് ഹാഫ് ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ ഹാഫ് ഓൺ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് വരും ത്രീ ബൈ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ ഫോർ മൈനസ് ഫൈവ് ബൈ ഫോർ അതിൽ ഫൈവ് ബൈ ഫോർ കോൺസ്റ്റൻ്റ് ആണ് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഉള്ളത് ത്രീ എക്സ് ബൈ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ഫോർ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും ത്രീ അല്ലെങ്കിൽ ഇത് ഹാഫ് പുറത്തുനിന്ന് ഇട്ടായാലും ഈ അകത്തിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ ബൈ ടുവിടെ ഡെറിവേറ്റീവ് ടു എക്സ് ബൈ ടു സോ ടു ഇൻ ടു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് വരും ഇറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു ത്രീ മൈനസ് എക്സ് ഇതാണ് നമ്മളുടെ പ്രോബർട്ടി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഫോം പി ഡി എഫ് അത് ഞാൻ കുറച്ചുകൂടി നീറ്റായിട്ട് ഇവിടേക്ക് എഴുതിയേക്കാണ് സോ അവർ പ്രോബർട്ടി ഡെൻസിറ്റി ഫംഗ്ഷനേസ് ഇത് അതേപടി ഇങ്ങോട്ട് എഴുതിക്കുന്നേ ഉള്ളൂ സീറോ വെൻ എക്സ് ലസ് ആൻറോഡ് ഈക്വൽ ടു സീറോ എക്സ് ബൈ ടു വെൻ സീറോ ലസ് ആൻറീക്വൽ ടു എക്സ് ലസ് ആൻറോഡ് ഈക്വൽ ടു വൺ ഹാഫ് വെൻ വൺ ലസ് ആൻ ഓർഡ് ഇക്വൽ ടു എക്സ് ലസ് ആൻഡ് ഇക്വൽ ടു ടു ആൻഡ് ത്രീ മൈനസ് എക്സ് ബൈ ടു ത്രീ ഇവിടെ ഹാഫ് ഇൻ ് ത്രീ മൈനസ് എക്സിനെ ഞാൻ ഈ ടു അതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതിയുന്നേ ഉള്ളു ത്രീ മൈനസ് എക്സ് ബൈ ടു വൺ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു ത്രീ ആൻഡ് ഫോർ ഓൾ ഈ വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ബിക്കം സീറോ ഫോർ ഓൾ അതർ വാല്യൂസ് ഇറ്റ് ഇസ് സീറോ അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ എന്നാണ് റേഞ്ച് തന്നേക്കുന്നത് സോ ഇതാണ് നമ്മുടെ പി ഡി എഫ് ഇവിടെ പി ഡി എഫിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കാണ് റേഞ്ച് അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഒറിജിനൽ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ആ റേഞ്ചിനെ നമ്മളിവിടെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കാണ് എക്സ് ലെസ് ദാൻ ഒരു ഏക്വൽ ടു സീറോ എന്ന് വെച്ചാൽ എന്താണ് മൈനസ് ഇൻഫിനിറ്റി ടു സീറോ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സീറോ എന്ന ഈ കേസിൽ പി ഡി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല സീറോ ടു വണ്ണിൽ പി ഡി എഫ് ഇതാണ് വൺ ടു ടു പി ഡി എഫ് ഇതാണ് ടു ത്രീയിൽ പി ഡി എഫ് ഇതാണ് അതിനുശേഷം ത്രീ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന റേഞ്ചിലും എഗെയിൻ പി ഡി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ സത്യത്തിൽ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ടോട്ടൽ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ റേഞ്ചാണ് എക്സിൻ്റെ ഇവിടെ യഥാർത്ഥത്തിലുള്ളത് കാരണം എക്സ് ലെസ് ദാൻ ഓർഡർ ഈക്വൽ ടു സീറോ എന്ന് ഉദ്ദേശിച്ചാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ സീറോ എന്നും എക്സ് ഗ്രേറ്റർ ദാൻ ഓർഡർ ഈക്വൽ ടു ത്രീ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ത്രീ മുതൽ ഇൻഫിനിറ്റി എന്നുമാണ് മീനിങ് അപ്പോൾ യഥാർത്ഥത്തിൽ എക്സിൻ്റെ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെങ്കിലും നമുക്കതിൽ ഈ മൂന്ന് റേഞ്ച് മാത്രമേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളൂ കാരണം അവിടെ മാത്രമേ നമ്മുടെ പി ഡി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വി ക്യാൻ ഗോ ഫോർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് നമ്മൾ ആ ടോട്ടൽ റേഞ്ച് ആദ്യം ഇടുകയാണ് സോ ഇറ്റ് ഇസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് എവിടെ നിന്ന് എവിടെ വരെ മാത്രം മതി സീറോ മുതൽ ത്രീ വരെ ഉള്ളിടത്ത് മാത്രമേ പി ഡി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ സോ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ സീറോ ടു ത്രീ എക്സ് ഇൻ എഫ് എക്സ് ഡി എക്സ് പക്ഷേ ഇതും ഒറ്റയടിക്ക് നമുക്കിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല തൊട്ട് മുന്നത്തെ പ്രോബ്ലം ചെയ്ത പോലെ കാരണം ഈ റേഞ്ചിനെ ഇവിടെ മൂന്ന് പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കാണ് അവിടെ ഓരോരുത്തരുടത്തും പി ഡി എഫിൻ്റെ ഫോമുല ഓരോന്നോരോന്നാണ് അപ്പം എങ്ങനെയാണോ പി ഡി എഫ് സ്പ്ലിറ്റ് അയക്കുന്നത് അതേപോലെ നമ്മൾ ഈ റേഞ്ചിനെ മൂന്ന് പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് സീറോ ടു വൺ വൺ ടു റ്റു ടു ത്രീ ഓരോ സ്ഥലത്തും അതിനെ നമ്മൾ എക്സിൻറ്റു എഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതി എന്നിട്ട് ഓരോന്നിനകത്തും അതിൻ്റെ കറസ്പോണ്ടിങ് പി ഡി എഫുകളെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് സീറോ ടു വണ്ണിൽ എഫ് എക്സിന് നമ്മൾ ഏതിടുന്നു എക്സ് ബൈ ടു ഇടുന്നു വൺ ടു റ്റൂവിലെ എഫ് എക്സിന് വൺ ബൈ ടു ഇടുന്നു ടു ത്രീയിലെ എഫ് എക്സിന് ത്രീ മൈനസ് എക്സ് ബൈ ത്രീ മൈനസ് എക്സ് ബൈ ടു ഇടുന്നു അപ്പോൾ ഓരോന്നിനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഡി എഫ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനെ പിന്നീട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് എക്സ് എക്സ് ഇൻറ്റു എക്സ് ബൈ ടു അല്ല വൺ ബൈ ടു പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ എന്ന് വരും എക്സ് സ്ക്വയർ ഇൻറ്റഗ്രൽ ഇസ് എക്സ് ക്യൂബ് ബൈ ത്രീ ഇവിടെ എക്സ് ബൈ റ്റു വൺ ബൈ ടു പുറത്തെടുത്താൽ എക്സ് ആണ് എക്സ് ഇൻ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു ഇവിടെയും ഞാൻ വൺ ബൈ ടു പുറത്തെടുത്താൽ നമുക്ക് വരുന്നത് ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ് നേരത്തെ ഞാൻ പറഞ്ഞേ കഴിയുന്നതും ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം സോ വൺ ബൈ ടു പുറത്തെടുത്തിട്ട് ആദ്യത്തെ ടേം ത്രീ എക്സ് ത്രീ എക്സിന് ഇൻറ്റഗ്രൽ ത്രീ എക്സ് സ്ക്വയർ ബൈ ടു അടുത്തത് മൈനസ് എക്സ് സ്ക്വയർ അതിന് ഇൻറ്റഗ്രൽ എക്സ് ക്യൂ ബൈ ത്രീ എല്ലാത്തിനും അതിൻ്റെ കറസ്പോണ്ടിംഗ് റേഞ്ച് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദ ഫൈനൽ ആൻസർ ദാറ്റ് യു ഗെറ്റ് ഇസ് ത്രീ ബൈ ടു സിംപ്ലിഫൈ ചെയ്ത ശേഷം സിംപ്ലിഫിക്കേഷൻസ് ആണ് ഈ കിടക്കുന്നത് സിംപ്ലിഫൈ എല്ലാം ചെയ്ത ശേഷം ദ ഫൈനൽ ആൻസർസ് ത്രീ ബൈ ടു അതാണ് നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ ഇനിയും യു ആർ ഗോയിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെക്ഷൻ ദാറ്റ് വി ആർ ഡിസ്കസിങ് ഇൻ ക്ലാസ് ടുഡേ ഇതെന്ന് പറയുന്നത് നമ്മളുടെ രണ്ടാമത്തെ പാർട്ടിലെയാണ് അതായത് റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഇതുവരെ കണ്ട മൂന്ന് ക്വസ്റ്റ്യൻസും ഇനിയും നമ്മൾ അതിൻ്റെ ആ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തുള്ളൊരു പ്രോബ്ലം

എക്സ്പെക്ടേഷൻ ഓഫ് ഫൈവ് എക്സസ് ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഫൈവ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് എപ്പോഴോർത്തോളം എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ എന്താണോ വരുന്നത് അതിനെ പി ഡി എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സം ചെയ്യുക ദാറ്റ് ഈസ് ദ ഷോർട്ട് കട്ട് ഫോർ റിമെംബറിങ് എക്സ്പെക്റ്റേഷൻ സോ നമ്മൾ ഫൈവ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പി ഡി എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എഗെയിൻ കണ്ടില്ല രണ്ട് ടു എന്ന് പറയുന്ന കോൺസെൻ്റ് ആണ് പുറത്തെടുത്തു ഇവിടെ നമുക്ക് വേണമെങ്കിൽ യു വിയുടെ ഫോമിലേക്ക് ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ ഐ വിൽ ഓൾവേസ് റെക്കമെൻഡ് സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് പ്രോ അത് ഓപ്പൺ ചെയ്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന പോലത്തെ ഇതെല്ലാം അങ്ങനെ ചെയ്യും മറ്റേതാവുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ എന്തായാലും അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുകയാണ് സോ ഇത് സിക്സ് എക്സ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് ക്യൂബ് സോ അതിനകത്ത്

To one number, range substitute in L. So, upper value, matrix, lower value in the terms 0, upon. so this becomes 6 by 2 minus 3 by 3 minus 3 by 4. Again, we are simplifying it using LCM, and the final answer is 15 by 6, which is equal to 5 by 2. So, this is the section on expectation of a continuous random variable and expectation of the function of a continuous random variable. ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഈ എല്ലാ പോർഷൻ്റെയും നോട്ട് നമ്മളുടെ ഈ ഒരു സെഷൻ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സെഷൻ തീരുന്ന ദിവസം ഞാൻ ആ നോട്ട്സ് എല്ലാം പി ഡി എഫ് ഫോമാറ്റിലാക്കി നിങ്ങൾക്ക് തരാം അപ്ലോഡ് ചെയ്യാം അത് യു ക്യാൻ ഈദർ ഡൗൺലോഡ് ഇറ്റ് ആൻഡ് ടേക്ക് എ പ്രിൻ്റ് ഔട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി എഴുതിയെടുക്കാം അപ്പം കുറച്ച് കുറച്ചായിട്ട് ഞാൻ നോട്ട്സ് തരാത്തത് വളരെ ഷോർട്ട് ഷോർട്ടായി പോകും അതുകൊണ്ടാണ് നമുക്കതെല്ലാം കൂടി ചേർത്ത് ഒന്നിച്ച് നോട്ട് ചെയ്യാൻ തരാം So I hope you understood what we discussed today. You can ask any doubt that you have in the discussion session. A regular portion, repeat. I am willing to do that. So thank you for listening. See you again tomorrow. Bye.